ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടോ റെസിപ്പി ആയിട്ടോ ഒന്നുമല്ല കേട്ടോ. ഫിഷ് എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഈസി മെത്തേഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 കിലോൻ്റെ അടുത്താണ് കേട്ടോ ഫിഷ് ഇവിടെ കിട്ടിയത്. രാവിലെ തന്നെ പുഴയിൽ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഉമ്മ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ആദ്യം അതിൻ്റെ ചെതുമ്പിലൊക്കെ കളയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് കയ്യിൽ ചാരാക്കുന്നുണ്ട്. മീൻ വഴിക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തുണി പിടിച്ചിട്ടും ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മീൻ കയ്യിൽ ഇങ്ങനെ അതിനെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ എല്ലാ മീനും നന്നായിട്ട് കത്തി വെച്ചിട്ട് ചെതുമ്പിൽ കളഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം ചാരം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് നന്നായിട്ട് ഉരച്ചെടുക്കുന്നത്. അതിൻ്റെ അഴുക്ക് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. എല്ലാ മീനും നല്ല പോലെ ഉരച്ചെടുക്കുന്നുണ്ട്. നല്ല വൈറ്റ് കളറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറായിരിക്കും പൊതുവേ ഈ മീനിന് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചാരം വെച്ചിട്ട് ഉരച്ച് കൊടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ സൈഡിലെല്ലാം നന്നായിട്ട് തന്നെ ഉരച്ച് കൊടുക്കുന്നുണ്ട്, നല്ല വൈറ്റ് കളറാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ മീനും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം കളയാം. ഇവിടെ വൈറ്റ് കളറാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഉരച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. ഇനി സൈഡിലുള്ള അതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കളയാം. അതിന് ശേഷം തല മുറിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലുള്ള അഴുക്കൊക്കെ കളയുന്നത്. ഇതുപോലെ തലയ്ക്ക് കട്ട് ചെയ്ത ശേഷം ഉള്ളിലുള്ള അഴുക്കെല്ലാം കളയുന്നുണ്ട്. അതിന് ശേഷം ഇത് ചെറിയ പീസാക്കിയിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ തല ക്ലീൻ ചെയ്തെടുക്കാനാണ് കേട്ടോ കുറച്ചധികം പ്രയാസമുള്ളത്. പക്ഷേ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ഇനി ആ വീഡിയോ ഞാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മീനുകളൊക്കെ എടുത്തിട്ട് പീസാക്കുന്നുണ്ട്. പൊതുവേ ഈ മീൻ നന്നാക്കാനും ഭയങ്കര പ്രയാസമാണ് കേട്ടോ. പിടിക്കാൻ കൂടെ ഭയങ്കര പ്രയാസമാണിത്. കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുക്കി വഴുക്കി പോകുന്നത് കാരണം. അപ്പോൾ ഞാൻ ഈ മീൻ നന്നാക്കാറേ ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു മീനും ഞാൻ നന്നാക്കാറില്ല. ഞങ്ങൾക്കിവിടെ എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് കിട്ടുന്ന കാരണം ഒന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് ഉമ്മാക്ക് ചെയ്തു കൊടുക്കാറ്. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് കുഴപ്പമില്ലാതെ തോന്നി. ഒരു ഈർക്കിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. കത്തിയുടെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുക. പീസാക്കിയ ശേഷം ഒന്നുകൂടി ഈസി ആയിരിക്കും. പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും ചെയ്യും. അപ്പോൾ ഞാനിതാ എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 5-6 പ്രാവശ്യമെങ്കിലും വെള്ളം മാറ്റി മാറ്റി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് അന്ന് ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല പോലെ വാഷ് ചെയ്തെടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ലും അഴുക്കും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാഷാക്കിയിട്ട് അതുപോലെ തന്നെ 3-4 പ്രാവശ്യം നമ്മൾ ഇതും കൂടെ വാഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ.
അപ്പോൾ കല്ലുപ്പിട്ട ശേഷം നമ്മൾ ഉടനെ തന്നെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മീനിൻ്റെ ഉപ്പ് അങ്ങ് കയറി പിടിച്ചു പോകും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കണം. വിനീഗർ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമ്മളിതൊന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് ആ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനാവശ്യമുള്ള മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം വാഷ് ചെയ്തെടുക്കുക. മീനിനൊരു ബലമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.